നാടിന്റെ ആരോഗ്യം നമ്മുടെ കർത്തവ്യം. ജീവകാരുണ്യം ഔദാര്യമല്ല, ഓരോ വ്യക്തിയുടെയും പ്രസ്ഥാനത്തിന്റെയും സാമൂഹിക ധാർമ്മിക ബാധ്യതയാണ്. 1992 പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സാ സഹായം ചെയ്യുന്നതിലേക്കായി മേളം മസാല ഗ്രൂപ്പ് ആരംഭിച്ചു. 28 വർഷത്തെ തപസ്യ, 1.5 ലക്ഷത്തോളം പാവപ്പെട്ട രോഗികൾക്ക് മേളം സാന്ത്വനമായി. 1050-ൽ പരം ആശുപത്രികളുടെ സേവനം, ലാഭത്തിന്റെ 50% ൽ അധികവും കാരുണ്യ പ്രവൃത്തികളിലേക്ക്. ഇതിനു കാരണക്കാർ നല്ലവരായ മേളം ഉപഭോക്താക്കൾ. നന്ദി. മേളം മസാല, കൂടുതൽ രുചി, കൂടുതൽ ആരോഗ്യം. തിരുവല്ല മധ്യതിരുവിതാംകൂറിന്റെ സാംസ്കാരിക കേന്ദ്രം, ക്രൈസ്തവ സഭകളുടെ ആസ്ഥാന മന്ദിരങ്ങൾക്കൊപ്പം ചരിത്രവും വിശ്വാസവും നിറയുന്ന ആരാധനാലയങ്ങളുടെയും സമന്വയ നഗരമാണിത്. കർഷകർ, കാലി വളർത്തുന്നവർ, നീർപ്പാടങ്ങളിൽ അധ്വാനം കൊയ്യുന്നവർ, കച്ചവടക്കാർ, വ്യവസായ സംരംഭകർ, പ്രവാസി ലോകത്തിരുന്ന് നാടിനെ കാണുന്നവർ, അങ്ങനെ പോകുന്നു തിരുവല്ലയുടെ സംജ്ഞകൾ. പാരമ്പര്യവും പൈതൃകവും പേറുന്ന ഈ നഗരം നന്മ മനസ്സിൽ കരുതുന്ന പ്രതിഭാധനരുടെയും നാടാണ്. പുതുവത്സരത്തിന്റെ സ്നേഹവെളിച്ചം തെളിയുന്ന കുളിരുള്ള ഈ പ്രഭാതത്തിൽ നാം എത്തുന്നത് മേളാമ്പറമ്പിൽ വീട്ടിലേക്കാണ്. ഇവിടെയാണ് കഴിഞ്ഞ 27 വർഷമായി സ്വന്തം അധ്വാനവും സമ്പാദ്യവും അവിശ്വസനീയമാംവിധം ആലംബഹീനർക്ക് പകർന്നു നൽകി ദേശീയ മാതൃകയായി തീർന്ന ഡോക്ടർ കുര്യൻ ജോൺ. 2000-ൽ കുടുംബ വീടിനടുത്ത് പണിത ഈ സുന്ദര മന്ദിരം പ്രകൃതിയുടെ സൗന്ദര്യ പൂക്കളും പച്ചപ്പും കൊണ്ട് സമൃദ്ധമാണ്. കേരളത്തിൽ ആദ്യമായി ജീവകാരുണ്യ മേഖലയിലെ അനന്യമായ സംഭാവനയ്ക്ക് പത്മശ്രീയുടെ ആദരം നേടിയ മേളാമ്പറമ്പിൽ കുര്യൻ ജോൺ ഒരു ദിന തിരക്കിലേക്ക് ചുവടുകൾ വയ്ക്കുകയാണ്. തന്റേതായ വഴികളിലൂടെ നടന്ന് ജീവകാരുണ്യത്തിന്റെ ശരിയായ ദിശ സമൂഹത്തിന് ചൂണ്ടിയ കുര്യൻ ജോൺ ഇന്ന് ഈ വഴിയെ നടക്കുന്നവരുടെ മാർഗദർശിയായി തീരുമ്പോൾ മലയാള മണ്ണും അഭിമാനിക്കുകയാണ്. വായനയിലൂടെ ഒരു ദിനം തുടങ്ങുന്ന കുര്യൻ സമൂഹത്തിന്റെ വേദനകൾ സ്വയം അറിയുകയാണ്. വായന കഴിഞ്ഞ് പൂന്തോട്ടത്തിലേക്കാണ്. സ്വന്തം സഹജീവികളെ ശുശ്രൂഷിക്കുന്നതിലും പരിപാലിക്കുന്നതിലും സുഖവും സന്തോഷവും കണ്ടെത്തുന്ന കുര്യന് പ്രകൃതിയുടെ ഈ നിറസംജ്ഞകളെ താലോലിക്കുന്നതും ജീവിത നിഷ്കർഷയാണ്. അതിന് ഭാര്യ സുജാതയുടെ ഒരു കൈ സഹായവും. വീടിന്റെ 4 മുറ്റത്തും അലങ്കാരച്ചെടികളും പുഷ്പങ്ങളുമാണ്. പ്രതിദിനം 1.5 മണിക്കൂറെങ്കിലും ഇവയോടൊപ്പം ചെലവിടുന്ന കുര്യനും സുജാതയും
മറ്റൊരു സന്ദേശം കൂടി കാഴ്ചക്കാർക്ക് പകരുകയാണ്. ജീവകാരുണ്യമെന്നത് ഔദാര്യമല്ലെന്നതും അത് സകല ചരാചരങ്ങളുടെയും അവകാശമാണെന്നതും. പത്മശ്രീ പുരസ്കാരം വരെ എത്തിയ തൻ്റെ ജീവിത സൗകര്യ ദൈവനിശ്ചയമാണെന്ന് കരുതുന്ന കുര്യൻ അതിന് തന്നെ നയിച്ച വഴികളിലേക്ക് നമുക്ക് വേണ്ടി കടന്നു ചെന്നു. ആയിരത്തി തൊള്ളായിരത്തി 1950s വാണിജ്യ മേഖലയിലെ നേതൃമികവിനോടൊപ്പം തത്വാധിഷ്ഠിത ജീവിതം നയിച്ച മേളാമ്പറമ്പിൽ കുടുംബത്തിലെ ജോണിൻ്റെ 4 മക്കളിൽ ഒന്നായിട്ടായിരുന്നു ജനനം. ഞാൻ ജനിച്ചത് 1954 May 14 ഒരു വെള്ളിയാഴ്ച ദിവസം എൻ്റെ അമ്മ വീട്ടിൽ. പണ്ട് ഇപ്പോൾ പ്രസവമൊക്കെ ആശുപത്രിയിലല്ല നടക്കുന്നത്. നമ്മുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലമല്ല ആ കാലഘട്ടത്തിൽ ഒക്കെ വീടുകളിൽ തന്നെയാണ് പ്രസവം നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പള്ളത്ത്, കോട്ടയത്ത് പള്ളത്ത് പാറപ്പുറത്ത് ആ ഗ്രഹത്തിലാണ് എൻ്റെ ഞാൻ ജന്മം കൊണ്ടത് ശരിക്കും. അത് കഴിഞ്ഞ് നാട്ടു ഇതനുസരിച്ച് ഒരു 3 മാസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ മേളാമ്പറമ്പിൽ തറവാട്ടിലേക്ക് വരുന്നത്. മേളാമ്പറമ്പിൽ വീടും വ്യാപാരവും അന്ന് തിരുവല്ലയിൽ ഏറെ പ്രസിദ്ധമായിരുന്നു. വിപുലമായ മന്ദിര സമുച്ചയങ്ങളുമായി വ്യത്യസ്ത വ്യാപാരങ്ങൾ നടത്തി വന്നിരുന്ന MV ജോൺസ് ആൻഡ് സൺസിൻ്റെ മുഖമന്ദിര അന്നും വിശ്വാസ്യതയും സേവനവും സത്യസന്ധതയുമായിരുന്നു. ആദർശനിഷ്ഠയിലൂന്നി വ്യാപാരം നടത്തിയിരുന്ന MV ജോൺ തന്നെയായിരുന്നു കുര്യൻ്റെ ആദ്യ ഗുരുവും വഴികാട്ടിയും. തീർച്ചയായിട്ടും അച്ഛനാണ് എൻ്റെ ഒരു മാർഗദർശി എന്ന് പറയാം. കാരണം അദ്ദേഹം തത്വത്തിൽ ബേസ് ചെയ്താണ് എപ്പോഴും എല്ലാ കാര്യവും ഒരു പ്രിൻസിപ്പിൾ അദ്ദേഹം കീപ്പ് ചെയ്തിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ കച്ചവടം നടത്തുമ്പോൾ ഞങ്ങൾക്ക് പല പഞ്ചസാര ഹോൾസെയിൽ, അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ ഏജൻസികൾ, അതുപോലെ ചുലോണിൽ നിന്ന് കൊപ്ര ഇമ്പോർട്ട് ചെയ്ത് എണ്ണയുടെ ഹോൾസെയിൽ, ഇങ്ങനെയൊക്കെയുള്ള പലതരം ബിസിനസ്സുകൾ, അത് കഴിഞ്ഞ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ചില ഉദാഹരണത്തിന് സിമെൻറ്റ് ആ കാലഘട്ടത്തിൽ 10 രൂപ ചാക്കിന് വിലയുണ്ടെങ്കിൽ 30 രൂപ മാർക്കറ്റുണ്ട്. ആ സമയത്ത് അച്ഛൻ അന്ന് അത് ക്യൂ നിർത്തി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടു 10 രൂപയ്ക്ക്. അപ്പം ഞാൻ തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് 8-ാം ക്ലാസ് 10-ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ അച്ഛനോട് ചോദിച്ചു, അച്ഛാ കൂടുതൽ വില കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. അപ്പം പറഞ്ഞു, തെറ്റായ മാർഗത്തിൽ ഉണ്ടാകുന്നത് തെറ്റായ രീതിയിൽ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടും, നമുക്ക് മനഃപ്രയാസം ഉണ്ടാക്കും, നിങ്ങൾ ചിലപ്പം ചീത്തയായി പോകാം, അല്ലെങ്കിൽ നമ്മൾ രോഗികളായിത്തീരാം, അങ്ങനെ അതൊന്നും പാടില്ല, നമുക്ക് ദൈവം അനുവദിച്ച് കഴിയാനുള്ളതൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, സന്തോഷത്തെ കഴിയാൻ പറ്റുന്നുണ്ട്, അതാണ് അതിൻ്റെ ശരിയെന്ന്. ഇങ്ങനെയുള്ള ബേസിക് തത്വങ്ങൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ എങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഉയരണമെങ്കിൽ അതൊക്കെ എന്തൊക്കെ ആവശ്യമാണെന്ന് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ കണ്ടുപിടിച്ചത്. അച്ഛൻ്റെ നിഷ്ഠയ്ക്കൊപ്പം തൊട്ടടുത്ത് തന്നെയുള്ള MGM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു പഠനം. കുസൃതിയും വികൃതിയുമൊക്കെ നിറഞ്ഞ കുട്ടിക്കാലം. പഠനത്തിൽ മുന്നിലല്ലായിരുന്ന കുര്യൻ വികൃതിയിൽ ഏറെ മുന്നിലായിരുന്നു. 5 തൊട്ട് ഇംഗ്ലീഷ് മീഡിയം വന്നു ആ കാലഘട്ടത്തിലെ MGM ഹൈസ്കൂളിൽ. അവിടെ ഞാൻ എന്നെ വിളിക്കും സോ കോൾഡ് ഇംഗ്ലീഷ് മീഡിയം, കാരണം ആ കാലത്ത് ഇംഗ്ലീഷ് മീഡിയത്തിന് അതിൻ്റെതായ പരിമിതികളുണ്ടായിരുന്നു. എന്നിരുന്നാലും 5-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ പഠിച്ചു. ആ കാലഘട്ടമൊക്കെ, സ്കൂളിൻ്റെ കാലഘട്ടമൊക്കെ എനിക്ക് വളരെ കുശിതം നിറഞ്ഞായിരുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പഠിത്തത്തിൽ ശ്രദ്ധിക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ഞാൻ പഠിത്തത്തിൽ ഏതാണ്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് 8-ാം ക്ലാസ് 9-ാം ക്ലാസ് ഒക്കെ ആയി. പഠനകാലത്ത് തികച്ചും വ്യത്യസ്തനായിരുന്നു അന്നത്തെ കുര്യൻ. പുസ്തക വായനയിലും സാങ്കേതിക കാര്യങ്ങളിലും തൽപരനായ ബാലൻ രാഷ്ട്രീയ ജീവിതമാണ് അന്ന് മുന്നിൽ കണ്ടത്. ഞാൻ വളരെ വ്യത്യസ്തനായ വിദ്യാർത്ഥിയായിരുന്നു. സ്കൂളിൽ സമരം നടത്തുന്ന കാര്യത്തിലൊക്കെ ഞാൻ വളരെ മുൻപന്തിയിലായിരുന്നു. പിന്നെ
കുറിച്ചുതരങ്ങൾ കാണിക്കുന്ന കാര്യത്തിൽ ഒട്ടും മോശമല്ലായിരുന്നു, പഠിക്കുന്ന കാര്യത്തിലും പിന്നായിരുന്നു. അതായത് ഞാൻ ജീവിതത്തിൽ ആകെ ഒന്നേ തോറ്റിട്ടുള്ളൂ, അത് ഏഴാം ക്ലാസ്സിൽ ആണ് ഞാൻ തോറ്റ് ഏഴാം ക്ലാസ് തോറ്റിട്ട് ഒരു കൊല്ലം അവിടെ നിന്ന് വൃത്തിയായി പഠിച്ച്, അത് ചിലപ്പോൾ അതൊരു കണ്ണുതുറപ്പീരായിരിക്കും. അന്ന് അച്ചായനെടുക്കൽ അന്ന് ക്ലാസ് ടീച്ചർ സക്രിയ സാറെന്ന് പറയും, അദ്ദേഹം വന്ന് ചോദിച്ച് കണക്കിന് വളരെ മോശമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തെ ഈ നമ്മുടെ കുര്യൻ ജോണിനെ എങ്ങനെ ജയിപ്പിക്കണേ കുഞ്ഞുഞ്ഞു പറഞ്ഞെങ്കിൽ ജയിപ്പിച്ചേക്കാം, അന്നത്തെ കാലത്ത് അത്രയല്ലേ വേണ്ട, അവൻ പഠിക്കുന്നത് ഉറച്ചു പഠിക്കട്ടെ. അവിടെ അച്ചായൻ്റെ തത്വം കാണിച്ചു, അല്ല ഗേറ്റ് വിടാൻ പറഞ്ഞില്ല. ഏഴാം ക്ലാസ്സിലെ തോൽവി പിന്നീടുള്ള ജീവിത വിജയത്തിന് ചവിട്ടുപടിയായി. പഠനവും വായനയും സീരിയസായി കണ്ട കുര്യൻ തത്വാധിഷ്ഠിതവും ചിട്ടയുള്ളതുമായ ഒരു ജീവിതക്രമം ഒരുക്കിയെടുക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും എനിക്ക് മെർജി തന്നെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും അഡ്മിഷൻ കിട്ടിയത്. ഉദാഹരണത്തിന് മാർവിയാനസ് കോളേജിൽ ബി എക്കണോമിക്സ് കിട്ടിയത് അങ്ങനെ തന്നെയാണ്. അതുപോലെ ഇൻഡോ സ്കൂൾ ഓഫ് ടെസ്റ്റ് ഒക്കെ എഴുതി കനേഡിയൻ മിഷൻ സ്കൂളിൽ. ഇതെല്ലായിടത്തും എനിക്ക് പിന്നെ ലഭിക്കാൻ സാധിച്ചത് ഈ അച്ചായൻ്റെ തത്വാധിഷ്ഠിതമായ നടപടിയിലൂടെയാണ്. ജീവിതം തത്വാധിഷ്ഠിതമായി തീർന്നതോടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മൂല്യം കുട്ടിയായ കുര്യൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒരുപക്ഷേ ജന്മം തന്നെ അതിനുവേണ്ടിയാണെന്ന് കുര്യന് തോന്നി. പക്ഷേ താൻ ആദ്യം ചെയ്ത ലളിതമായ ഒരു കാരുണ്യപ്രവർത്തനം തിരിച്ചടിയായി ഭവിച്ചിട്ടും ആ പാതയിൽ ഉറച്ചുനിന്നു എന്നതാണ് കുര്യന്റെ ജീവിതത്തിലെ വിരോധാഭാസം. എൻ്റെ ജന്മത്തിൽ തന്നെ ജീവകാരുണ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഈ കുശലതരങ്ങളൊക്കെ പറയുമ്പോഴും ഞാൻ ഏതാണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഞ്ചോ ആറോ വയസ്സുള്ള കാലഘട്ടം, വളരെ കുട്ടിയാണ്. അപ്പോൾ ഞങ്ങളുടെ പാലിയക്കരപ്പള്ളി, എൻ്റെ കുടുംബം ഇടവകപ്പള്ളി, അവിടെ അന്നത്തെ കാലത്ത് ഒരു അന്ധനായ പാപ്പിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു പ്രായം ചെന്ന ആൾ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വൈകുന്നേരം ഒക്കെ ആകുമ്പം അവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുക പതിവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭക്ഷണത്തിന് വേണ്ടി ശേഖരിച്ചുകൊണ്ട് പോരുക. അങ്ങനെ ഞാൻ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കൂട്ടുകാരുമായിട്ട് ഈ ഇദ്ദേഹം വഴി അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ പിള്ളേരൊക്കെ കടന്നു പോകുന്നുണ്ട്, പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പം കടത്തി വിടണം, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വെച്ചാണ് കടത്തി വിടണം ആഗ്രഹം തോന്നി. അദ്ദേഹത്തിൻ്റെ കൈക്ക് ഞാൻ പിടിച്ചു, ഞാൻ ക്രോസ് ചെയ്ത് വിജയകരമായിട്ട് അറ്റത്തെത്തിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് കുഴിയായിരുന്നു. പക്ഷേ അദ്ദേഹം വീണ്ടും, ഞാൻ പയ്യനല്ലേ, അദ്ദേഹം വീണ്ടും നടക്കുകയും ഞാൻ കൂടെ അദ്ദേഹം കൂടെ ഒന്നിച്ച് കുഴിക്കകത്ത് മറിഞ്ഞു വീഴ്ച്ചു. അന്ന് പാപ്പിച്ചേട്ടനെ സഹായിക്കാനായി എത്തിയതും കമിഴ്ന്ന് വീണതും മറക്കുവാനുള്ള ഒരു സംഭവമായല്ല കുടിയൻ കാണുന്നത്, മറിച്ച് അമൂല്യമായ ഒരു ജീവിതപാഠം അത് സമ്മാനിക്കുകയായിരുന്നു. തിരിച്ചടികളെ അതിജീവിക്കുവാനുള്ള പാഠം. പക്ഷേ ആ ജീവകാരുണ്യ പ്രവർത്തനം എൻ്റെ മനസ്സിൽ ഇന്നും ഒരു ദുഃഖമായിട്ട് നിൽപ്പുണ്ട്. കാരണം അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കുശൃതിയുള്ള ആളാണല്ലോ ഞാൻ, അപ്പം അതേ അന്ധനായ മനുഷ്യരോട് ഞാൻ കുശൃതരം കാണിച്ചു. അതത്തെ പൊറുക്കാൻ മേലാത്ത തെറ്റ് ചെയ്ത എൻ്റെ അമ്മ തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ ചെന്ന് കയറുമ്പോൾ നീ കണ്ണു കാണാൻ മേലാത്ത ആളുകളൊക്കെ വഴി തെളിയിടുമോടാ എന്ന് പറഞ്ഞ് തല്ലുകിട്ടി. അപ്പോൾ ഞാൻ കുഴിയിൽ വീഴുമ്പോൾ അദ്ദേഹം എൻ്റെ ദേഹത്താണ് വീണത്. അപ്പോൾ അതിൻ്റെ പരുക്ക് എന്നിലുണ്ട്. ആ ക്ഷതം വകവയ്ക്കാതെ അദ്ദേഹത്തെ കയറ്റി നേരെ നടത്തി വിട്ട ഞാൻ, എൻ്റെ കൂട്ടുകാരിലോ നാട്ടുകാരിലോ ആരോ ചെന്ന് അതിലും വേഗത്തിൽ വീട്ടിൽ പറയുകയും എനിക്ക് എൻ്റെ ആദ്യത്തെ ജീവപ്രവർത്തനം തല്ലും മനപ്രയാസം ഇന്നും നിലനിൽക്കുന്നതായി മാറുകയുമാണ് ചെയ്തത്. സ്കൂൾ പഠനം കഴിഞ്ഞ് തിരുവല്ലയിൽ പ്രീ ഡിഗ്രി പഠിച്ച കുര്യൻ ബിരുദ പഠനത്തിന് എത്തുന്നത് തിരുവനന്തപുരത്താണ്. ഗ്രാമത്തിൽ നിന്നും ആദ്യമായി ഒരു നഗരത്തിലേക്കുള്ള ചേക്കേറങ്ങി. മാരിവേനേസ് കോളേജായിരുന്നു പഠന തട്ടകം. പക്ഷേ അവിടെയും രാഷ്ട്രീയവും ജീവകാരുണ്യവും സമന്വയിപ്പിക്കുകയായിരുന്നു കുര്യൻ ജോൺ. ട്രിവാൻഡ്രം വലിയ പട്ടണമായിരുന്നു. അവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ സംസ്കാരവും കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് പാല തൊട്ടുള്ള കാഞ്ഞിരപ്പള്ളി, കോട്ടയം ബെൽറ്റിലുള്ള ആൾക്കാരാണ് ഹോസ്റ്റൽ, അതിന് 600 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ആൾക്കാർ, വിവിധ
സാമൂഹിക സാമ്പത്തിക അതുപോലെ തന്നെ മത വ്യത്യസ്തര ആൾക്കാരെ കൂടുതലായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഞാൻ അവിടെയും കോളേജ് രാഷ്ട്രീയത്തിൽ വളരെ ആക്റ്റീവായിരുന്നു. അവിടെ 3 കൊല്ലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ശരിക്കും പറഞ്ഞാൽ അന്നത്തെ യൂണിറ്റിൻ്റെ മറുപടി യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് 3 കൊല്ലം തുടർന്നു. അപ്പോൾ അതൊക്കെ കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യാൻ, കൂടുതൽ എക്സ്പ്ലോഷർ എനിക്ക് കിട്ടി. അതുപോലെ രാഷ്ട്രീയം എന്നാണെന്നൊരു പരിധി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെ അനുഭവത്തിലാണ് ഞാൻ രാഷ്ട്രീയം പിന്നെ ഇതിലേക്ക് ഇറങ്ങാഞ്ഞത്. നമുക്ക് പറ്റിയ പണിയല്ലെന്ന് മനസ്സിലായി. രാഷ്ട്രീയത്തിനപ്പുറം സഹജീവികളുടെ വേദന കാണുന്നതും അവർക്ക് സഹായം നൽകുന്നതുമാണ് ഉത്തമ ജീവിതമെന്ന് അന്ന് തന്നെ കുര്യൻ തിരിച്ചറിഞ്ഞു. പഠനകാലത്തോടൊപ്പം കോളേജിൽ തന്നെ അത്തരം സഹായ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും അന്ന് ഈ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞു. ഞാൻ മാറിമനസ്സുള്ള അവിടുത്തെ റബ്ബർ വെട്ട് തൊഴിലാളികളുടെ മക്കൾ, ചുവട്ടുള്ള അവിടെ അവർ താമസിക്കുന്നുണ്ട് ലൈനിൽ, അവരുടെ മക്കൾ അവിടെ അലഞ്ഞു തിരിയുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തു ഇവരെ ഇങ്ങനെ വെറുതെ നടക്കുന്നു 10, 15, 17 വയസ്സായവർക്ക്. അതിലെ 2 പേർക്ക് ഞാൻ, മോഹൻ എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ആ പയ്യൻ, ഞാൻ അന്നത്തെ കാലത്ത് ഒരു കച്ചവടം തന്നെ കോളേജിൻ്റെ വാതിക്കലിട്ട് കൊടുത്തു. അത് കുറച്ച് ദിവസം നടന്നു. പിന്നീട് അത് അവൻ തന്നെ ചിലവാക്കി അവനെ സുപ്രഭാതത്തിൽ കാണാതായി. സംഗതി ഞാൻ അവനൊരു തൊഴിൽ നൽകി അവനെ സഹായിക്കാനുള്ള സംരംഭമാണെങ്കിലും, പക്ഷേ പിന്നീട് 2 കാര്യം എനിക്ക് മനസ്സിലായി. ഒരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ പാർട്ടിസിപ്പേഷൻ, ഒരാൾക്ക് കണ്ടാൽ ഇപ്പം ഞാൻ രോഗികളെ ചികിത്സിക്കുന്ന അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു രോഗിക്ക് 1000 രൂപയുടെ സഹായം മാസം ആവശ്യമുണ്ടെന്നുണ്ടാ 750 കൊടുക്കും. 500 അവർ അതുപോലെ ശരിയായ സ്കൂട്ടറിന് വേണമെന്നൊക്കെയുള്ള തത്വങ്ങൾ അതിൽ ഞാൻ പഠിച്ചു. പിന്നെ ഞാനവിടെ NSS നാഷണൽ സെർവ് സ്കീമിൽ വളരെ ആക്റ്റീവായിരുന്നു. അവിടെ കൃഷികൾ ചെറുതായിട്ട് ചെയ്യുക, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ബ്ലഡ് ഡൊണേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പുകൾ, ഇതിലൊക്കെ പങ്കെടുക്കാനായിട്ടും പങ്കെടുപ്പിക്കാനും അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ജയിൽ സന്ദർശനം ഡോക്ടർ ജോർജ് ഓണക്കൂറുമായിട്ടൊക്കെ ഞാൻ പോയി. അങ്ങനെ ബിരുദവും ജീവിതവീക്ഷണവും തിരുവനന്തപുരത്ത് നിന്നും ലഭിച്ച കുര്യൻ ജോൺ പിന്നീട് ജീവിതോപാധി കണ്ടെത്തുന്ന തിരക്കിലായിരുന്നു. അങ്ങനെയാണ് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദം നേടുവാനുള്ള സാധ്യത ഒരു നിമിത്തം പോലെ വന്നണയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ ഉണ്ടായ സംഭവങ്ങളെല്ലാം നിമിത്തങ്ങളാണ്. അപ്പോൾ എൻ്റെ സഹോദരനെ, എൻ്റെ കൂട്ടുകാരൻ PK ചെറിയൻ, അതായത് കുഞ്ഞ് എൻ്റെ മൂത്ത സഹോദരൻ, അദ്ദേഹം ഡിഗ്രി കഴിഞ്ഞ് അച്ചായൻ്റെ കൂടെ സഹായിക്കാനായിട്ട് കയറി. അപ്പോൾ അതിന് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ചെറിയാൻ എന്ന് പറയും, ഇപ്പം ഡോക്ടർ ചെറിയാൻ എന്നറിയപ്പെടുന്ന PK ചെറിയാൻ, അദ്ദേഹം അന്ന് സ്റ്റുഡൻ്റായി MSW ഞാൻ പഠിച്ച ഇൻഡോർ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൽ, അദ്ദേഹം എൻ്റെ ബ്രദറിനെ കൊണ്ടുവരാനായിട്ട്, കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട്, ക്ഷണിക്കാനായിട്ട് MSW പുള്ളിക്ക് കമ്പനി അടിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. അപ്പം ഫാദർ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പറഞ്ഞു അവനിവിടെ കട നിൽക്കട്ടെ, എനിക്ക് അവനെ കൊണ്ട് ആവശ്യമുണ്ട്, തൻ്റെ ഇവനിപ്പം ഡിഗ്രി അങ്ങോട്ട് കഴിഞ്ഞോളൂ, ഇവനെ കൊണ്ടുപോയി ലോകം കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പം ചേട്ടന് കൊണ്ടുവന്നത് അനിയന് കിട്ടി. അങ്ങനെ ലോകം കാണാൻ മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് യാത്ര തിരിച്ചു. MSW ആയിരുന്നു ലക്ഷ്യം. തിരുവല്ലയിൽ നിന്നും ഇന്ത്യയുടെ മഹാനഗരങ്ങളുടെ വിഹലതകൾ കണ്ടറിയുവാനും അത് കാരണമാക്കി. ഗ്രാമീണ ഇന്ത്യയുടെ യഥാർത്ഥ മുഖവും വേദനയും അന്ന് നേരിട്ടറിയുവാനും അനുഭവിക്കുവാനും കുര്യൻ ജോണിന് കഴിഞ്ഞു. സഹായവും സ്വാന്തനവും ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ വേദന തൊട്ടറിയുവാനും അന്ന് ആ പഠനകാലം വഴിയൊരുക്കി. അവിടെ ചേരികൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ബോംബെയിലെ ചേരികളിൽ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന അതേ സ്റ്റൈൽ ഓഫ് ജീവിതം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. വളരെ ദയനീയമാണ്. ഒന്ന്, ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ ഫീൽഡ് വർക്കിന് 2 ദിവസം വെച്ച് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 6-7 മണി വരെ അവിടുത്തെ ഇൻഡോർ ഡെഫ് ആൻഡ് ബ്ലൈൻഡ് സ്കൂൾ, അവിടെ ആയിരുന്നു ഞങ്ങൾ സമയം ചിലവഴിച്ചത്.
ഇൻഡോർ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൽ നിന്നാണ് വാട്ട് ഈസ് സോഷ്യൽ വർക്ക്, വാട്ട് ഇസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ വർക്ക്, വാട്ട് വേ ദ പ്രൊഫഷണൽ അപ്രോച്ച് ഹാസ് ടു മെയ്ഡ് ഓൺ ഐ മീൻ ഇൻ ദി സബ്ജെക്റ്റ്. അതാണ് എനിക്ക് ജീവിതത്തിൽ ദൈവനിയോഗമായി എന്നെ അതിന് വിട്ട് എക്കണോമിക്സുകാരൻ സോഷ്യൽ വർക്കിൽ പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ടു മേക്ക് പീപ്പിൾ സെൽഫ് ഡിപെൻഡന്റ്. അങ്ങനെ ആ ബിരുദാനന്തര ബിരുദം ഒന്നുറപ്പിച്ചു. മറ്റുള്ളവരെ ജീവിക്കാൻ പ്രാപ്തമാക്കുകയാണ് നാം ചെയ്യേണ്ടതെന്ന്. തൻ്റെ ജീവിതം അതിനുവേണ്ടിയാണെന്ന് കുര്യൻ തീരുമാനിച്ചു. ജീവകാരുണ്യ പ്രവർത്തനം മുഖ്യ തട്ടകമാക്കാൻ വേണ്ടിയായിരുന്നു തുടർന്നുള്ള എന്നവും ജീവിതയാത്രയും. അന്ന് സോഷ്യൽ വർക്ക് കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കിയെങ്കിലും ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മ. കാരണം ജനിക്കുന്ന എന്തിനാ? മരിക്കാൻ. അപ്പോൾ ഈ അതിൻ്റെ ഇടയിലൊരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു ജീവിതയാത്രയാണ് ജനനം ടു മരണം. ആ ജീവിതയാത്രയാണ് ജീവിതം. അത് സ്മൂത്താക്കാൻ, അത് കഴിഞ്ഞ് ഈ നമുക്കൊരു കാര്യമില്ല. അപ്പം നമുക്ക് ജന്മത്തിൽ കിട്ടുന്ന കൃപകൾ അനുഗ്രഹങ്ങൾ, അത് കിട്ടാത്ത നിർഭാഗ്യന്മാർക്ക് പ്രതിഫല ഇച്ഛയില്ലാതെ കൂടാതെ അവരെ സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു മനുഷ്യൻ നിലയിൽ എല്ലാവരും കടപ്പെട്ടിരിക്കുന്ന തിരിച്ചറിവ്, അതുപോലെ ആരോഗ്യവാനായ പിതാവ് ഒരു വെറും ഒരു മണിക്കൂർ അല്ലെ ഒന്നര മണിക്കൂർ കൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആദ്യത്തെ ഹൃദയ ആഘാതത്തിൽ മരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം മനുഷ്യൻ്റെ നിസ്സംഗതാവസ്ഥ എന്തുണ്ടെങ്കിലും എന്ത് പ്രയോജനം? അപ്പം ഇതിന് ഒരു തടയിടണം എന്നുള്ള ചിന്തയാണ് എന്നെ അജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ പ്രചോദനമായിട്ട് തീർന്നത്, നിമിത്തമായിട്ട് തീർന്നത്. ആ പ്രചോദനം ഇന്ത്യയുടെ തന്നെ ജീവകാരുണ്യ മേഖലയിൽ വേറിട്ട മുദ്രണമായത് പിന്നീടുള്ള ചരിത്രമാണ്. ഇന്ന് 150,000 പരം പേർക്ക് കുര്യൻ ജോൺ തൻ്റെ അധ്വാനത്തിൻ്റെയും സമ്പാദനത്തിൻ്റെയും ഒരംശം അടർത്തി നൽകി കഴിഞ്ഞിരിക്കുന്നു. ചികിത്സാ സഹായം തേടിയെത്തുന്നവർക്ക് കഴിവിൻ്റെ പരമാവധി കൈത്താങ്ങാവാൻ കഴിയുന്നു.